അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡും ബീഫും വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സ്പൈസി സ്നാക്കാണ്. ഇപ്പം എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബ്രെഡ് പോളയ്ക്ക് ആവശ്യമായിട്ട് ആദ്യം ഫില്ലിങ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂട്ടാം. എന്നിട്ട് ഇതൊന്ന് വറക്കണം. അതായത് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ 2 വലിയ സവാള ഇതുപോലെ കനം കുറച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയുടെ എണ്ണവും ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഒരു ബ്രെഡ് പാക്കറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള അളവാണ് ഞാനിപ്പോൾ ഇത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി പോളയുടെ വലിപ്പം കൂടുന്തോറും മസാലയുടെ അളവും കൂട്ടണം കേട്ടോ. ഇപ്പോൾ ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറാവുന്നവരെ, നല്ലോണം ബ്രൗൺ കളറാവണ്ട, എന്നാലും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അവസാനം. അപ്പോൾ ഉള്ളി വാടുമ്പോഴേക്ക് നമുക്ക് ഇതിക്ക് ബാക്കി എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും മഞ്ഞളും അതുപോലെ കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ കട്ട്ലേറ്റിക്കൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ഉണ്ടോ. അപ്പോൾ അതവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഉള്ളി നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടി ചേർത്താൽ ഒരുപാട് എരിവാണ് പോവും, അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 1 പിഞ്ച് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ മസാലപ്പൊടികളൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ വെള്ളം വറ്റിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കിയിട്ട്. അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ബീഫ് ചതച്ചെടുത്തിട്ടുള്ളത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് കൈകൊണ്ട് പിച്ചിയിട്ടും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് അരിയണ്ട കേട്ടോ. ബീഫും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെപ്പറേറ്റ് ആവുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 1-2 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്യുന്ന നേരത്തെ മാത്രം മല്ലിയില ചേർത്ത് കൊടുക്കുക. കുറച്ച് അധികം തന്നെ ചേർത്തോളൂ കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നല്ല രസമാണ് ഇതിൽ. അപ്പോൾ മല്ലിയില കൂടെ ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്തത് എന്താണെന്ന് നോക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ബ്രെഡ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് റെഡിയാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പാക്കറ്റ് ബ്രെഡിലോട്ടാണ്. ഇനി കൂടുതൽ ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും മുട്ട ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില കൂടെ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മല്ലിയില സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം മിക്സിയിൽ അരക്കുക. അങ്ങനെ ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാലും മതി. ഇപ്പോൾ ഇതാ മുട്ടയുടെ പാലുടെയും മിക്സി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ബ്രെഡാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/4 പാക്കറ്റോളം ബ്രെഡ് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബ്രൗൺ കളറൊക്കെ നമുക്ക് എന്തായാലും എടുത്ത് കളയണം കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ നോക്കുക. എൻ്റെത് കുറച്ച് ഹാർഡായി പോയിരുന്നു കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കുന്നത് ആ പാത്രം നെയ്യോണ്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക.
ഇതടിയിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നെയ്യോ അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. ഇനിയിപ്പോൾ ഓരോ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു മിക്സിൽ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ നോർമലി നമ്മൾ പത്തിരിയാണല്ലോ, അതിന് പകരമായിട്ട് ഇതിവിടെ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ബ്രെഡ് നമ്മൾ ഈ ചട്ടിയിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഒട്ട് ഹോളൊന്നും പാടില്ല, ഹോൾ ഉണ്ടെങ്കിൽ നമുക്കിത് കൂടി ചേർന്ന് കിട്ടൂല. അപ്പോൾ പോള മുറിഞ്ഞിട്ട് പോവും നടുക്ക് വെച്ചിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ മുട്ടയുടെ മിക്സിൽ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് വെച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മുറിച്ചിട്ട് വെച്ചാലും മതി. എന്തായാലും നല്ലോണം കവറാക്കിയെടുക്കണം. അതേപോലെ അതിൻ്റെ സൈഡിൽ കുറച്ച് കയറ്റിയിട്ട് ചെയ്യാൻ നോക്കുക, കാരണം നമ്മൾ ഫില്ലിങ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഈ ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിൽ നല്ലോണം നിരത്തി കൊടുക്കുക. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ സൈഡിൽ കുറച്ച് കയറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കി കഴിയുന്ന സമയത്ത് സൈഡിൽ കൂടെ പുറത്തേക്ക് വരും നമ്മൾ ഈ ഒരു ഫില്ലിങ്സ്. അതുകൊണ്ട് ബ്രെഡ് കുറച്ച് കയറ്റിയിട്ട് ചെയ്യുക. അപ്പോൾ ഫില്ലിങ്സ് മൊത്തമായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരൊറ്റ ലെയറായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. രണ്ട് ലെയറായിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ ഈ മസാലയുടെ പകുതി മാത്രം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് മേലെ ബ്രെഡ് വെക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ ബ്രെഡ് വരണം. അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരൊറ്റ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബ്രെഡ് സെയിം മെത്തേഡ് തന്നെ, താഴെ ചെയ്ത ആ സെയിം മെത്തേഡ് തന്നെ നമ്മൾ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് പിച്ചിട്ട് മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന മിക്സും ബാക്കി എന്തായാലും വേണം. ഇത് ഇതിൻ്റെ സൈഡൊക്കെ വിടവുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കൂടിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ബാക്കി വെക്കുക കേട്ടോ. ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അടപ്പ് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഹോള് ഒന്ന് ഒരു പേപ്പറോ ഫോയിലോ വെച്ചിട്ട് ഒന്ന് മൂടിക്കൊടുക്കണം കേട്ടോ. ഇതിൽ ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് സ്റ്റൗവിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ആദ്യം സ്റ്റൗവിൽ വേറൊരു പാത്രം വെക്കണം, നോസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പത്തിരി തവ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. അതാദ്യം ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളെ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചട്ടി വെച്ച് കൊടുക്കാൻ. എന്നിട്ടൊരു 25 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. 25 മിനിറ്റ് ഫ്ലെയിമിനനുസരിച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയം മാറ്റം വരും. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക, ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിതിൻ്റെ മറ്റേ സൈഡും കൂടെ മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഒന്ന് നെയ്യ് തടവിയിട്ട് അധികം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. 5 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല, നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ സൈഡും നമുക്ക് അത്യാവശ്യം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇതാ കണ്ടല്ലോ, നമ്മളത് റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഒരു ബീഫ് ബ്രെഡ് പോള റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ബീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഫില്ലിങ്സിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ഈ ഒരു പോള റെഡിയാക്കി എടുക്കാം. അഥവാ ചിക്കൻ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ ഉള്ളിയുടെ മസാലയിലോട്ട് ബീഫിന് പകരം മുട്ട ചേർത്ത് കൊടുത്തിട്ടും റെഡിയാക്കാം. ഞാൻ അങ്ങനെ ഒരു തവണ ചെയ്തിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയും ട്രൈ ചെയ്താം, പക്ഷേ ഏറ്റവും ടേസ്റ്റ് ബീഫ് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്നും പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റാണ് ബ്രെഡ് ആയത്, കാരണം നല്ല സോഫ്റ്റാണ്. പിന്നെ താഴ്ഭാഗത്ത് നല്ല ക്രിസ്പിയാണ്, മുകൾ ഭാഗത്ത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഫില്ലിങ്സൊക്കെ ഇതിൽ ഇറങ്ങി വന്നിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല സ്പൈസിയാണ്, നമ്മൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊന്നും പറയാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുള്ളൂ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.